റൺവേ എന്ന് പറയുന്ന സിനിമ, അത് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഹിറ്റും ആയിരുന്ന സിനിമ. സോ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻസ് ഓൺ ഗോയിങ് ആണോ? ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു അവസാനം പെട്രോളൊക്കെ ഒഴിച്ച് അത് പൊട്ടിത്തെറിക്കും. സ്പിരിറ്റ് ഒക്കെ ഒഴിച്ച് അത് പൊട്ടിത്തെറിക്കും. അവിടെ അതിനകത്ത് റിയാസ്കാരുടെ ക്യാരക്ടറും ഐ മീൻ മരിച്ചു പോയി കാണണം. ഓക്കെ, ഞാൻ മാത്രമാണ് അവിടെ ഷോട്ട് ഉണ്ട്. ഓക്കെ, ഞാൻ മാത്രമാണ് പുറത്തു പോയിരിക്കുന്നത്, ബാക്കി എല്ലാവരും അതിൽ അതില് സ്പിരിറ്റില് കത്തിച്ചോളഞ്ഞു പുള്ളി. സെക്കൻഡ് പാർട്ട് ഇപ്പഴന്നല്ല, സെക്കൻഡ് പാർട്ട് അന്നേ പ്ലാനിങ് ഉണ്ട്. സെക്കൻഡ് പാർട്ട് അന്നേ പ്ലാനിങ് ഉണ്ട്. അന്ന് ഈ റൺവേനും പരം ഇട്ടത് വാളയാർ പരമശിവം എന്നായിരുന്നു പേര്, പടത്തിനിട്ട പേര്. ഓക്കെ, അത് റൺവേ എന്നാക്കിയപ്പോ വാളയാർ പരമശിവം സെക്കൻഡ് ആണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് അന്ന് ദിലീപും പറയുന്നുണ്ട്, സിബിയുദ്ദീനും പറയുന്നുണ്ട്, എല്ലാരും അന്നേ ചർച്ച. ഇത് പല വർഷങ്ങളായിട്ട് ഇതിന്റെ എപ്പ നടക്കും എന്നാണ് അറിയാം. എപ്പ എടുക്കാം, എപ്പ റൺവേ പാർട്ട് കൊടുക്കാം. ഓക്കെ, എപ്പോഴാണ് ദേ ആർ റെഡി, ദിലീപേട്ട റെഡി ആവണ്ടേ, ഇനി സിബിയും കൂടെ കഥ എഴുതണ്ടേ. ഓക്കെ, സോ അങ്ങനെ അവർ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കുറേ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കുറേ അവർ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ എന്റെ അറിവ്. ഞങ്ങളെപ്പോഴും ചോദിക്കും എന്താണ്. ഞാനിവിടെ കുറെ പേര് ചൂണ്ടിട്ട് കൊടുക്കുന്നു, സാധനം മീൻ കിട്ടുക, മീൻ കിട്ടുക ചേട്ടാ, ചേട്ടാ ചേട്ടാ മീൻ കിട്ടിയോ? ഉണ്ട് ഉണ്ടാ, കിട്ടി, എത്ര കിട്ടി? കരിമീൻ ഉണ്ടാ? കരിമീൻ ഉണ്ടോ? ഉണ്ടാ, ശരി. യെസ്, കുട്ടനാട്ടിൽ ഇതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മള് അങ്ങനെ കാണാൻ സാധിക്കും, മീൻ വലയൊക്കെ ഇട്ട്. സോ റിയാസ്ക, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ആയിരുന്നു ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ആങ്കർ ചെയ്യും എന്നുള്ളത്. അതിന്റെ പകുതി ടെൻഷൻ എനിക്കിപ്പോ ഫ്രീ ആയിട്ട്, ഞാൻ ആ ഒരു ടെൻഷൻ ഫ്രീ ആയി മാറി. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കൈൻഡ്നെസ് ആൻഡ് ഒരുപാട് സന്തോഷം നമ്മുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ. സോ നമ്മുടെ വ്യൂവേഴ്സിനോട് ഇക്കാക്ക് എന്താ പറയുന്നത് സിനിമയെ കുറിച്ചും ഇക്കാക്ക് കിട്ടുന്ന ഒരു റീച്ചിനെ കുറിച്ചും. ബ്യൂട്ടിഫുൾ കൊച്ചിൻ ഡ്രൈവ്. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തതിന് വളരെ സന്തോഷം. ആക്കിയതല്ല, സന്തോഷല്ലേ. കൊച്ചിൻ ഡ്രൈവില് ഞാൻ തന്നെ കൊച്ചിയിൽ ഡ്രൈവ് ചെയ്യുന്നു. ഓക്കെ, തിരിച്ചു വരുമ്പോ ഞാൻ എനിക്ക് എന്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ ആദ്യമേ ചോദിച്ചാൽ ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ എന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ പോലുള്ള ഇത്ര സീനിയർ ആയ ഒരു നമ്മളെ ആരാധിക്കുന്ന ഒരാളെ കൊണ്ട് ഡ്രൈവിംഗിൽ എന്തിനു സീനിയർ ജൂനിയർ? അപ്പൊ ഞാൻ നമ്മളെ ക്രൂവിനോട് ചോദിച്ചു, ഞാൻ ഡ്രൈവിലില്ല, പുള്ളി ഡ്രൈവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു വന്നപ്പോ ഡ്രൈവിംഗ് ഒരു ഡ്രൈവിംഗ് കിട്ടി, പുതിയ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വന്നു, പുതിയ വണ്ടിയൊക്കെ അല്ലേ, ഒരു ഡ്രൈവ് കൊടുത്തു. സോ ഇക്ക, ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ അനദർ കൊച്ചിൻ, സോറി അനദർ ബ്യൂട്ടിഫുൾ കൊച്ചിൻ ഡ്രൈവ് എന്ന് പറയുന്ന പോലെ തന്നെ കൊച്ചിയിലൂടെ ഒരു ഡ്രൈവ് നമ്മൾ പോയി. ഈ കൊച്ചിയില് കൊച്ചി ഇക്കാടെ ഡി എൻ എയിൽ കൊച്ചി ഉള്ളത് പോലെ തന്നെ ഡി എൻ എ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ റിലീസ് ആവാൻ പോകുന്നു. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ പ്രേക്ഷകർ എല്ലാവരും കാണണം.